ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 27:10 അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. വേദപുസ്തകത്തിൽ നിന്നുള്ള ഹൃദയസ്പർശിയായ ഒരു വാക്യമാണ് ഇത്. ദൈവത്തിൻ്റെ ജനത്തോടുള്ള സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ശക്തമായ സന്ദേശം ഈ വാക്യം നമുക്ക് നൽകുന്നു. ഈ വാക്യത്തിലൂടെ ദൈവത്തിൻ്റെ അചഞ്ചലവും നിരുപാധികവുമായ സ്നേഹത്തെക്കുറിച്ച് നമ്മോട് സങ്കീർത്തനക്കാരൻ സംസാരിക്കുകയാണ്. ഭൗമിക ബന്ധങ്ങൾ തളരുകയോ പരാജയപ്പെടുകയോ ചെയ്താലും ദൈവം തൻ്റെ മക്കളോടുള്ള സ്നേഹത്തിലും സ്വീകാര്യതയിലും ഉറച്ചു നിൽക്കുമെന്ന് നമുക്ക് ഈ വാക്യം ഉറപ്പ് നൽകുന്നു. മനുഷ്യബന്ധങ്ങൾ ചിലപ്പോൾ നമ്മെ നിരാശരാക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തേക്കാം. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം സ്ഥിരവും മാറ്റമില്ലാത്തതുമാണെന്ന് ഈ വാക്യം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. സങ്കീർത്തനം 27:10 ഈ സന്ദേശം നമുക്ക് ആശ്വാസവും ഉറപ്പും നൽകുന്ന ഒന്നാണ്. ജീവിതത്തിൽ എന്ത് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നാലും ദൈവത്തിൻ്റെ സ്നേഹനിർഭരമായ കരുതലിൽ നമുക്കെപ്പോഴും ആശ്വാസം കണ്ടെത്താനാകുമെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവർ നമ്മെ നിരസിക്കുകയോ അകറ്റുകയോ ചെയ്യുമ്പോൾ ദൈവം നമ്മെ തുറന്ന കരങ്ങളോടുകൂടെ അനുകമ്പയുള്ള ഹൃദയത്തോടുകൂടി സ്വീകരിക്കുവാൻ തയ്യാറാണ് എന്ന് ഓർത്തിരിക്കുക. ഏകാന്തത, തിരസ്കരണം, ഉപേക്ഷിക്കൽ എന്നിവ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുവാനും അവൻ്റെ സ്നേഹത്തിൽ ഒരു നങ്കൂരമായി ആശ്രയിക്കുവാനും ഈ വാക്യം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. നമ്മുടെ മൂല്യവും വ്യക്തിത്വവും നിർവചിക്കപ്പെടുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിലോ പ്രവൃത്തികളിലോ അല്ല, മറിച്ച് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അചഞ്ചലമായ സ്നേഹത്തിലൂടെയാണ്. സങ്കീർത്തനം 27:10 ധ്യാനിക്കുമ്പോൾ നമ്മെപ്പോലെ തന്നെ ദൈവം നമുക്ക് വില നൽകുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന അറിവിൽ നമുക്ക് ആശ്വാസം കണ്ടെത്താം. അവനുമായി ആഴത്തിലുള്ള ഒരു ബന്ധം വളർത്തിയെടുക്കുവാനും അവൻ്റെ സാന്നിധ്യം തേടുവാനും അവൻ്റെ സ്നേഹത്തിൽ സുരക്ഷിതത്വം കണ്ടെത്തുവാനും ഈ വാക്യം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുമ്പോൾ അതേ സ്നേഹവും സ്വീകാര്യതയും നമുക്ക് മറ്റുള്ളവർക്കും നൽകുവാൻ സാധിക്കണം. ലോകത്തിൽ അവൻ്റെ കൃപയുടെയും അനുകമ്പയുടെയും പാത്രങ്ങളായി നമുക്ക് മാറാം.